ശ്രീ ജേക്കബ് ജോർജ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, സമൂഹത്തിന്റെ മധ്യത്തിൽ വെച്ച് ഏറ്റവും ഉന്നതരായ മനുഷ്യർ എന്ന് നമ്മൾ വിചാരിക്കുന്ന, ഏറ്റവും ഉന്നതരായ പദവികൾ വഹിക്കുന്ന മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിഴുപ്പലക്കുകയാണ് എന്നുള്ളത് ഒരു പ്രശ്നം. രണ്ടാമത്തെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ എൻ പ്രശാന്തിലേക്ക് ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിലേക്ക് കുറച്ച് ഏറെ നേരം കേന്ദ്രീകരിച്ചുവെങ്കിലും ഏറ്റവും ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത് IAS തലപ്പത്ത് തന്നെ ഉണ്ടായ ഒരു വലിയ പ്രതിസന്ധി, അതെ, ജനാധിപത്യം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് മതാടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി എന്നിട്ട് കള്ളം പറയുക പൊതുസമൂഹത്തോട് ദീപാവലി ആശംസ എന്നടക്കം വാദങ്ങൾ വരികയാണ്, ആശംസയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് എന്നാൽ അതിന് തൊട്ട് പിന്നാലെ ഉണ്ടാക്കി മുസ്ലിം മല്ലു മുസ്ലിം ഓഫീസേഴ്സ് ഗ്രൂപ്പ് എന്തിനാണ് ദീപാവലി ആശംസയ്ക്കാനോ? ഇല്ല, ദീപാവലി ആശംസ മറ്റാർക്കും അയക്കാൻ പാടില്ല എന്നുണ്ടോ? നമുക്ക് അയക്കുന്നവരെല്ലാവരും ഒരു മതവിഭാഗത്തിൽപ്പെടുന്നവർ മാത്രമാണോ? നമ്മൾ ഓണാഘോഷം, ദീപാവലി ആഘോഷം, ഈ പറയുന്ന ഏത് സമുദായത്തിന്റെ ആണെങ്കിലും ആഘോഷം അയക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കൾക്കാണ് അല്ലെ? അല്ലാതെ ഈ ശരി, ഇനി അങ്ങനെയാണ് മനസ്സെങ്കിൽ അങ്ങനെ, അങ്ങനെയുള്ള മനസ്സ് നടത്തേണ്ട ഒരു ഇടമാണോ ഭരണ നിർവഹണത്തിന് വേണ്ടി നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഇടം എന്ന് പറയുന്നത്? ഈ ചോദ്യങ്ങളൊക്കെ ആര് അഡ്രസ് ചെയ്യും? ശരിയാണ് മധു, കേരളത്തിലെ ബ്യൂറോക്രസിയിലെ വലിയ വലിയ അപചയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, സംശയമൊന്നുമില്ല. വലിയ പ്രശ്നങ്ങളാണ് ഇത്. ഇപ്പം ഏറ്റവും ഒടുവിൽ ഈ കടന്ന ജയതിലക്ക് കീഴുദ്യോഗസ്ഥനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് വളരെ നമുക്കൊന്നും വിശ്വസിക്കാൻ വയ്യാത്ത തലത്തിലേക്ക് എത്തുകയാണ്. ഞാൻ രണ്ട് കാര്യം ഇത് സംബന്ധിച്ച്, ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. കളക്ടർ ബ്രോ നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഷിബു ബിരാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങൾ പ്രശാന്ത് IAS ഭയങ്കര വലിയ പ്രഗത്ഭനായ IAS ഉദ്യോഗസ്ഥനാണ്. കളക്ടർ ബ്രോ കോഴിക്കോട് കളക്ടർ എന്നപ്പോൾ അദ്ദേഹം വളരെ പോപ്പുലറായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ, ഫേസ്ബുക്കിലൂടെ. അദ്ദേഹം വളരെ പ്രൊആക്റ്റീവായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്, ധാരാളം ആരാധകരും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചു. ഒന്ന് മനസ്സിലാക്കണം മാധു, കഴിഞ്ഞ ഗവൺമെൻറ്റിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു വലിയ ആരോപണം ഇവിടെ ഉയർന്നു, ആഴക്കടൽ മത്സ്യബന്ധനം സംബന്ധിച്ച കരാർ. ആ കരാർ അനുസരിച്ച് അമേരിക്കയിൽ നിന്ന് വന്ന ഒരു ഏജൻസി, അതിൻ്റെ പ്രതിനിധി ആരെയൊക്കെ ബന്ധപ്പെട്ട് ഒരു കരാർ ഒപ്പിട്ടെടുത്തു. ആ ഒപ്പിട്ടത് കേരളത്തിൻ്റെ ഷിപ്പിംഗ് കോർപ്പറേഷനാണ്. ആരായിരുന്നു അതിൻ്റെ ചുമതലക്കാരൻ? അത് പ്രശാന്ത് ആയിരുന്നു. ഞാനതിൻ്റെ ശരിതെറ്റുകളിലേക്ക് കടക്കുന്നില്ല. CPMനെതിരെ ആഞ്ഞടിച്ചു ആ കരാർ കൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയം, അന്നത്തെ പ്രതിപക്ഷം ആഞ്ഞടിച്ചു. അതെങ്ങനെ സംഭവിച്ചു? പ്രശാന്ത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അതുകൂടി ഞാൻ പശ്ചാത്തലമായിട്ട് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അതൊരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് മാധു. അപ്പോൾ അദ്ദേഹം ഒപ്പിട്ട കരാർ അത് രാഷ്ട്രീയമായിട്ട് ഗവൺമെൻറ്റിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ ഉപയോഗിക്കപ്പെടുന്നു, CPMനെതിരെ ഉപയോഗിക്കപ്പെടുന്നു, വളരെ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെട്ടു. അവിടെ പ്രശ്നം, ഒന്നാമത്തെ പ്രശ്നം, അതിൻ്റെ തുടർച്ചയായിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് രണ്ടാമത്, ഞാനൊരു 2-3 മാസത്തിന് മുമ്പ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥരിൽ ഒരാൾ, ഞാനൊരു ദിവസം വൈകുന്നേരം അദ്ദേഹവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് വളരെ കാഷ്വലായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, പ്രശാന്തിൻ്റെ ഭാവി തുലാസിലാണ്. അതായത് പ്രശാന്തിനെതിരെ ഒരു അന്വേഷണം, വിശദമായ അന്വേഷണം നടന്നു, അദ്ദേഹത്തിനെതിരെ ഒരു റിപ്പോർട്ട് തയ്യാറായിട്ടുണ്ട്. ആ റിപ്പോർട്ടനുസരിച്ച് അദ്ദേഹത്തിന് വളരെ നാശകരമായ ഒരു വിധി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നു. ഞാൻ ഒരു സഹ ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് അത് തടയാൻ ശ്രമിച്ചു, പക്ഷേ അത് നടക്കുന്ന ലക്ഷണമില്ല. അങ്ങനെ ഒരു ഉത്തരവ് കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിൽ ഉന്നത തലത്തിൽ നിലവിലുണ്ട് മധു. ഇതെനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. അതെവിടെയാണെന്ന് മാധുവിന് ഇഷ്ടം പോലെ റിപ്പോർട്ടർമാരുണ്ടല്ലോ മാതൃഭൂമിയിൽ, മിടുക്കന്മാരുണ്ടല്ലോ തിരുവനന്തപുരത്ത്, അവരെ കൊണ്ട് അന്വേഷിപ്പിക്കാവുന്നതാണ്. ഇത് രണ്ടാമത്തെ കാര്യം. ഒന്ന്, ആഴക്കടൽ മത്സ്യബന്ധനം, അതിനകത്തൊക്കെ രാഷ്ട്രീയമുണ്ട് മാധു. ഞാൻ ആ രാഷ്ട്രീയം എന്താണെന്നൊന്നും വിശദീകരിക്കുന്നില്ല, പക്ഷേ അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ.
ഇപ്പോൾ പറയുന്നത് മാധുവ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത കാര്യം, മാധു ഇപ്പോൾ വിഷയമായിട്ടെടുത്ത് ഡിസ്കസ് ചെയ്യുന്ന വിവരം, അത് വേറൊരു വിഷയമാണ്. ആഴക്കടൽ മത്സ്യബന്ധവുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഉന്നതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ജയതിലക് എൻ്റെ അന്വേഷണത്തിൽ എൻ്റെ അറിവിൽ അദ്ദേഹം സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള കോൺട്രവേഴ്സീസ് വിവാദങ്ങളിലൊന്നും പെടാത്ത ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫൈനാൻസാണ്. അദ്ദേഹം ഒരു ഉത്തരവ് ഇട്ടിട്ടുണ്ട്, ഉത്തരവല്ല ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക്. അത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തതിൽ ജേർണലിസ്റ്റിക്കായിട്ട് നോക്കുമ്പോൾ ഒരു തെറ്റുമില്ല. ഞാൻ മാതൃഭൂമിയെ കൂടെ തിരുവനന്തപുരത്തെ സെക്രട്ടറിയേറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളതാണ് മാധു. ചീഫ് സെക്രട്ടറി വി രാമചന്ദ്രൻ, ഞാൻ പറയാമല്ലോ IAS ആ കുടുംബത്തെക്കുറിച്ച്, ചീഫ് സെക്രട്ടറി വി രാമചന്ദ്രൻ മുതൽ ഇങ്ങോട്ട് ജയലളിതാംബിക, ഡോക്ടർ ബാബു പോൾ, എത്രയോ പേര്, ഉന്നതരായ എത്രയോ IASകാർ, ഒരിക്കലും ഒരു ഘട്ടത്തിലും ഒരു ജൂനിയർ ഉദ്യോഗസ്ഥൻ, ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ, അന്ന് ഫേസ്ബുക്കൊന്നും ഇല്ലായിരുന്നു, ഏതെങ്കിലും തരത്തിൽ നേരിട്ടോ അല്ലാതെയോ കുറ്റപ്പെടുത്തുന്നതോ അപലപിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല. കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റുമായിട്ട് വളരെ അടുത്ത് ഇടപെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ടറായിരുന്നു ഞാൻ. എൻ്റെ പത്രപ്രവർത്തന ചരിത്രത്തിലൊക്കെയും നമുക്കൊക്കെ ഉദാഹരണങ്ങൾ ഇഷ്ടംപോലെ പറയാൻ പറ്റും. KM എബ്രഹാം, SM വിജയാനന്ദ്, ഇവരൊക്കെ വി രാമചന്ദ്രൻ 82 കാലഘട്ടത്തിലൊക്കെ ചീഫ് സെക്രട്ടറി ആയിരുന്നയാൾ, അദ്ദേഹത്തെ ദൈവതുല്യനായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. കാരണം കേരളത്തിലെ ബ്യൂറോക്രസിയുടെ അധ്യക്ഷനാണ് ചീഫ് സെക്രട്ടറി. അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് തൊട്ട് താഴെ വരുന്നതാണ്. അത് വളരെ വളരെ ഈ ദൈവഭയം എന്നൊരു വാക്കുണ്ടല്ലോ, അതേപോലെയാണ് സാധാരണ ഏത് കൊടികെട്ടിയ IASകാരാണെങ്കിലും കണക്കാക്കുന്നത്. ആ സ്ഥാനത്തെ ആ പെക്കിംഗ് ഓർഡർ, ആ ഹൈറാർക്കിക്ക് വലിയ വിലയുണ്ട് ബ്യൂറോക്രസിയിൽ. അതിനനുസരിച്ച് മാത്രമാണ് ജയതിലക് എഴുതിയിരിക്കുന്നത്. അത് റിപ്പോർട്ട് ചെയ്ത മാതൃഭൂമി അങ്ങേയറ്റം സ്തുത്യർഹമായ കാര്യങ്ങൾ നിരത്തിക്കൊണ്ട് ഒരു ഉദ്യോഗസ്ഥനെ അങ്ങനെ തന്നെ കരിവാരിത്തേക്കാൻ ജയതിലക് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യാഘാതം മനസ്സിലാക്കാൻ കഴിയാത്ത ഉദ്യോഗസ്ഥനൊന്നുമല്ല ശ്രീ ജയതിലക്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ പറയുന്ന മാതൃഭൂമിയെ പേരെടുത്ത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് അങ്ങനെയല്ല. ഈ വിവരം ഞങ്ങളിപ്പോ ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്ന സർക്കാരിന് മുന്നിലുള്ള ആധികാരികമായ രേഖയുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഒരു രേഖ അദ്ദേഹത്തിനെതിരെ ഇല്ലാ വചനം പറഞ്ഞുകൊണ്ടുണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ്, 10-2000 പേജുകളുണ്ട്. ഇല്ലാ വചനം പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണെങ്കിൽ അതിനെതിരെയും നടപടി വേണം, അതല്ല ഉള്ളതാണ് എങ്കിൽ അതിനെതിരെയും നടപടി വേണം എന്നുള്ളതാണ്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരിത്തേക്കാൻ ഉള്ളതല്ല ഭരണ നിർവഹണത്തിന് ജനം ചിലവാക്കുന്ന നികുതി പണത്തിൽ നിന്നുള്ള കോടികൾ എന്നുള്ള ബോധ്യമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വേണം.